പക്ഷിപ്പനി പ്രതിസന്ധിയിൽ നിന്ന് കരകയറാൻ താറാവ് ഫെസ്റ്റ് നടത്തി കോട്ടയത്തെ കർഷകർ. പക്ഷിപ്പനി മാറിയിട്ടും വിപണിയിൽ ഉണർവുണ്ടാകാത്ത സാഹചര്യത്തിലാണ് താറാവ് കർഷകരുടെ നീക്കം. താറാവിറച്ചിയും അപ്പവും കഴിച്ച് ജില്ലാ കളക്ടറാണ് ഫെസ്റ്റ് ഉദ്ഘാടനം ചെയ്തത്. ക്രിസ്മസിന് തൊട്ടുമുമ്പെത്തിയ പക്ഷിപ്പനി കോട്ടയം ജില്ലയിലെ താറാവ് കർഷകരെ വലിയ ദുരിതത്തിലാക്കിയിരുന്നു. ജില്ലാ ഭരണകൂടത്തിന്റെ പെട്ടെന്നുള്ള ഇടപെടലിൽ പക്ഷിപ്പനി നിയന്ത്രണ വിധേയമായി. പക്ഷേ പക്ഷിപ്പനി സൃഷ്ടിച്ച ആശങ്ക താറാവ് വിപണിയെ കൂപ്പുകുത്തിച്ചു. ജനങ്ങളുടെ ഈ ആശങ്ക പുതുവത്സര വിപണിയെങ്കിലും ബാധിക്കാതിരിക്കാനാണ് താറാവ് ഫെസ്റ്റുമായി കർഷകർ രംഗത്തെത്തിയത്. കഴിഞ്ഞ വർഷം 90,000 പക്ഷികളെ ഞങ്ങൾ വിപണനത്തിന് വേണ്ടി താറാവുകൾ തയ്യാറാക്കിയെങ്കിൽ ഇത്തവണ ക്രിസ്മസിന് 1,000 പോലും പോകാത്തൊരവസ്ഥയാണ്. ആ അവസ്ഥയിൽ നിന്നൊരു മാറ്റം വരണമെങ്കിൽ ജനങ്ങൾ ഈ താറാവും മുട്ടയും കഴിച്ചാൽ മാത്രമേ ഈ ആശങ്ക മാറി ഞങ്ങളുടെ ഇതിന്റെ മാർക്കറ്റ് ഒന്ന് ഇതാവുള്ളൂ. ജില്ലാ കളക്ടർ തന്നെ താറാവ് ഇറച്ചിയും അപ്പവും കഴിച്ച് ഫെസ്റ്റ് ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കമുള്ള ജനപ്രതിനിധികളും പിന്തുണയുമായി എത്തി. വളരെ സുരക്ഷിതമാണ് കോഴിയിറച്ചിയും താറാവ് ഇറച്ചിയും കോഴിമുട്ടയും താറാമുട്ടയും കഴിക്കുന്നത് എന്ന് സമൂഹം ബോധ്യപ്പെടേണ്ടത് ആവശ്യമായി വന്നിരിക്കുകയാണ്. ക്രിസ്മസ് നവോത്സര മാർക്കറ്റുകൾ ടാർജറ്റ് ചെയ്തുകൊണ്ട് ചെറുകിട കർഷകർ വളർത്തി വന്ന പക്ഷികളുടെ വിപണനത്തെയും അവരുടെ വരുമാനത്തെയും ഒക്കെ ബാധിക്കുന്ന ഒരു സാഹചര്യം അനാവശ്യമായ ഭീതി കൊണ്ട് ഉണ്ടായിട്ടുണ്ട്. കല്ലറ, ഐമനം, വെച്ചൂർ, കുമരകം തുടങ്ങിയ കോട്ടയത്തിന്റെ പടിഞ്ഞാറൻ മേഖലയിലാണ് ഇത്തവണ പക്ഷിപ്പനി പടർന്നു പിടിച്ചത്. 3 ദിവസം കൊണ്ട് 35,000 താറാവുകളെ കൊന്നാണ് ജില്ലാ ഭരണകൂടം പക്ഷിപ്പനി നിയന്ത്രണ വിധേയമാക്കിയത്. ഏഷ്യാനെറ്റ് ന്യൂസ്, കോട്ടയം.